നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ഷിയ വിഭാഗം ഒട്ടുമില്ല, എന്നാൽ സുന്നി വിഭാഗം ശക്തരാണ്. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷിയുടെ അമരത്ത് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ. പല മഹലുകളുടെയും കാസി കൂടിയാണ് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ. മറുവശത്ത് സുന്നി വിഭാഗത്തിന്റെ ശക്തമായ സംഘടനയായി നിലകൊള്ളുന്നത് സമസ്ത. പാണക്കാട് തങ്ങൾക്കെന്തിനാണ് കാസിയുടെ പണി എന്ന് പലപ്പോഴും സമസ്തയുടെ നേതാക്കൾ ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അകൽച്ചയുടെയും പിന്നീട് അടുപ്പത്തിന്റെയും കാഴ്ചകൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോഴിതാ സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. ഒട്ടും യോഗ്യതയില്ലാത്ത പലരും ഖാസിമാരായിട്ടുണ്ട് എന്നും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഖാസിയാകാൻ ചിലരുണ്ട് എന്നും അദ്ദേഹം തുറന്നടിച്ചു. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. കാസിയെ സംബന്ധിച്ചിടത്തോളം എന്തു വേണം? അവരുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിവരം അദ്ദേഹത്തിന് വേണ്ടേ? അങ്ങനെയുണ്ട് എന്നവർ അവകാശപ്പെടുന്നില്ല. മൂപ്പര് കിത്താബോധിയ ആളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളാണെന്ന് ആരും പറയുന്നില്ല. സമസ്ത CIC വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞു, അത് കേൾക്കാൻ തയ്യാറായില്ല. പണ്ട് അങ്ങനെയാണോ? സമസ്ത എന്തു പറയുന്നു അതിനൊപ്പമായിരുന്നു. ഇന്ന് അതിന് തയ്യാറല്ല. സമസ്തയെ വെല്ലുവിളിച്ച് വേറെ സംഗതി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അവർ കരുതിയിരുന്നോണം ഞങ്ങളുടെ അടുത്ത് ആയുധങ്ങളുണ്ടെന്ന്. ആയുധങ്ങളുണ്ട് എന്നതുകൊണ്ട് ആവശ്യം വരുമ്പോൾ അതെടുക്കും. ഈ ഭയം നിങ്ങൾക്ക് നല്ലതാ. അതിരുവിട്ടു പോകുന്നുണ്ട് നിങ്ങൾ. വിവരമില്ലാത്തവനെ കാസിയാക്കിയാലും അവിടുത്തെ കാസിയാകും. സമസ്ത ലീഗ് പ്രശ്നം വീണ്ടും തലപൊക്കിയിരിക്കുന്നു. നേരത്തെ സമസ്ത ലീഗ് പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. പിന്നീട് ഇടക്കാലത്ത് ഇരു കൂട്ടരും അനുനയത്തിൻ്റെ പാതയിലെത്തി. ഇത് CPMനെയും ഇടതുപക്ഷത്തെയും ഒക്കെ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ സമസ്തയുടെ പിന്തുണ ഉറപ്പിക്കാൻ അന്ന് CPMനും ഇടതുപക്ഷത്തിനും കഴിഞ്ഞു. മുസ്ലിം ലീഗിനെതിരെ ഇപ്പോൾ സമസ്ത പൊട്ടിത്തെറിക്കുന്നതിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായി മുസ്ലിം ലീഗ് അടുക്കുന്ന കാഴ്ചയാണ് ഒരു വശത്ത്. സുന്നി വിഭാഗമായും ഷിയ വിഭാഗമായും അറിയപ്പെടാത്ത മറ്റൊരു കൂട്ടരാണ് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമി പലപ്പോഴും വിമർശിക്കപ്പെട്ടത് അവരുടെ തീവ്രവാദ നിലപാടുകൾ കൊണ്ടാണ്. ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പരസ്യമായി അവരെ തള്ളിപ്പറഞ്ഞിരുന്നു. നേരത്തെ ഇടതുപക്ഷത്തിന് ചില പിന്തുണയുമായി ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരന്നു നിന്നിരുന്നു എന്നത് പിണറായി വിജയൻ പോലും മറന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. UDFനും കോൺഗ്രസിനും ഒപ്പമാണ് തങ്ങൾ എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് തന്നെയാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയും ലീഗും ഒപ്പത്തിനൊപ്പം UDFനൊപ്പം ചേർന്നു. സമസ്തയിലെ ചില നേതാക്കൾ മാത്രമാണ് അന്ന് വിഘടിച്ചു നിന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൂടി UDFന് ലഭിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് ഹാനിളകി എന്ന് വ്യക്തമാണ്. അതിൻ്റെ പ്രതിഫലനമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ കേരളം കേട്ടത്. ജമാഅത്ത് ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. മതരാഷ്ട്രവാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുമായി മുസ്ലിം ലീഗ് കൈകൊടുക്കുന്നതിലുള്ള അപകടം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ സമസ്തയുടെ ഈ പ്രതികരണങ്ങൾ. ഷിയ വിഭാഗവുമായും സുന്നി വിഭാഗവുമായും അകലം പാലിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ മുസ്ലിം ലീഗ് ഒപ്പത്തിനൊപ്പം നിർത്തിയാൽ അത് കേരളത്തിൽ വലിയ ശക്തിയായി മാറും എന്ന് സമസ്തയ്ക്ക് കൃത്യമായി അറിയാം. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി രംഗത്തെത്തിയതും ഇവിടെ ശ്രദ്ധേയമാണ്. ചെറിയ ഒരിടവേളയ്ക്ക് ശേഷമാണ് സമസ്ത ലീഗ് പ്രശ്നം ഇപ്പോൾ വീണ്ടും വഷളാകുന്നത്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് വിഷയത്തിലാണ് ഇരുവരും തമ്മിൽ ഇപ്പോൾ കൊമ്പ് കോർത്തിരിക്കുന്നത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നേരിട്ട് മുൻകൈയെടുത്ത് ഹക്കീം ഫൈസി ആദ്യശേരിയെ വീണ്ടും CIC ജനറൽ സെക്രട്ടറി ആക്കിയതാണ് മറുപ് വിഭാഗത്തിനെ ചുടിപ്പിച്ചിരിക്കുന്നത്. CIC അധ്യക്ഷനാണ് സാദിഖലി തങ്ങൾ. ജഫ്രി തങ്ങൾ, ഉമർ ഫൈസി മുക്കം തുടങ്ങിയ EK വിഭാഗം സമസ്തയിൽ ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് നേരത്തെ ഹക്കീം ഫൈസി അദ്ദേശേരിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. അദ്ദേശേരി ഭാരവാഹിയായി തുടരുമ്പോൾ CIC സഹകരിക്കേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു സമസ്തയിലെ ഒരു വിഭാഗം. ഇതിനെ തുടർന്നായിരുന്നു അന്ന് അദിശേരിയെ മാറ്റിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുൻകൈയെടുത്ത് അദ്ദേഹത്തിന് തിരികെ അതേ സ്ഥാനത്ത് കൊണ്ടുവന്നു. ഇവിടെയാണ് പാണക്കാട് തങ്ങൾമാർ നിരവധി മഹല്ലുകളിലെ കാസിമാരാണ്. അവരുടെ നേതൃത്വത്തിൽ കാസി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു കൂട്ടായ്മയും ഉണ്ടാക്കിയിരുന്നു.
പലയിടത്തും ഖാസി ഫൗണ്ടേഷന്റെ ഭാഗമായി യോഗം ചേരുകയും കൂട്ടായ്മ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതൊക്കെ സമസ്തക്കെതിരെയുള്ള നീക്കങ്ങളായിട്ടാണ് സമസ്ത വിലയിരുത്തുന്നത്. ഖാസിയുടെ ജോലിയും ഖാസിമാരുടെ അസോസിയേഷനും ഒക്കെ എന്തിനാണ് പാണക്കാട് കുടുംബം ഏറ്റെടുക്കുന്നത് എന്ന ചോദ്യം സമസ്തയുടെ നേതാക്കൾ ഉയർത്തുന്നു. ഏതായാലും സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള കൂട്ടയടിയിൽ കാര്യങ്ങൾ കലാശിക്കുമോ? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്നും അതിൽ മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യം കൈവരുമെന്നും സമസ്ത ഉൾപ്പെടെയുള്ളവർ കണക്കുകൂട്ടുന്നു. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ മനംമാറ്റവും. മുസ്ലിം ലീഗിനോട് ചേർന്ന് നിന്ന് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാകാൻ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും ഉറപ്പിച്ചിരിക്കുന്നു. നേരത്തെ ഇറാൻ സർക്കാരിന്റെ പിന്തുണയോടെ കേരളത്തിലെ സുന്നി വിഭാഗങ്ങൾക്കിടയിലേക്ക് ഷിയ സന്ദേശമെത്തിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന പരാതി സുന്നികൾക്കിടയിൽ ശക്തമായിരുന്നു. കേരളത്തിലെ സുന്നി വിഭാഗങ്ങൾക്കിടയിൽ ഷിയ ആശയം പ്രചരിപ്പിക്കുന്ന ചിലരുടെ പേരുവിവരങ്ങളടക്കം അന്ന് സുന്നി നേതാക്കൾ പുറത്തുവിട്ടിരുന്നു. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഫൗണ്ടേഷനാണ് ഇത്തരം ഷിയ ആശയങ്ങളുടെ പ്രചാരകർ. ഇടക്കാലത്ത് അവർ മലയാളത്തിൽ 33 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പഴയ സിബി നേതാക്കളാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. സി ഹംസ, പി കോയ, അഹ്സാൻ തുടങ്ങിയ നേതാക്കളൊക്കെ ഇതിനു പിന്നിൽ രഹസ്യമായി പ്രവർത്തിച്ചിരുന്നു എന്നും സുന്നി നേതാക്കൾ പറഞ്ഞു. 2012 ഷിയ പ്രസ്ഥാനത്തിന് ഒരു ആസ്ഥാനം കൊച്ചിയിലുണ്ടായി. സുന്നി വിഭാഗത്തിൽ നിന്ന് ചുവടുമാറ്റം നടത്തി ഏകദേശം 70 ആളുകൾ ചേർന്നാണ് ഇടയ്ക്ക് പൊന്നാനിയിൽ വെച്ച് ഒരു രഹസ്യയോഗം നടത്തിയത്. കേരളത്തിൽ ഷിയ പ്രസ്ഥാനം വളർത്തണമെന്ന് ആ യോഗത്തിൽ തീരുമാനമെടുത്തു. എന്നാൽ സൗദി അറേബ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സലബി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഷിയ ആശയങ്ങൾ പ്രചരിക്കാതിരിക്കാൻ പരമാവധി ശ്രമങ്ങൾ തുടർന്നു. ഒരു വശത്ത് സുന്നി വിഭാഗങ്ങൾക്കിടയിലേക്ക് കടന്നുകയറാൻ ഷിയ വിഭാഗം നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിന് ഇറാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന നിർലോഭമായ സഹകരണങ്ങൾ. എന്നാൽ കേരളത്തിലെ സുന്നി വിഭാഗത്തിന് ഏറ്റവും ആശ്രയിക്കാവുന്നത് സൗദി ഭരണകൂടത്തെയും സൗദി മതസംവിധാനങ്ങളെയുമാണ് എന്ന് സുന്നികൾക്ക് വ്യക്തമായി അറിയാം. അതിനിടയിലാണ് ഇപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ കൊമ്പ് കോർക്കുന്നത്. സുന്നി വിഭാഗത്തിന്റെ ഐക്യം ആഗ്രഹിക്കുന്നവർക്കിടയിൽ ഇത് വലിയ വേദനയുണ്ടാക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനമെങ്കിൽ ഒരുപക്ഷെ സമസ്ത പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മതവും വിശ്വാസവും രാഷ്ട്രീയവും ഒക്കെ കൂടിച്ചേർന്ന പലവിധ പ്രതികരണങ്ങളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ സമസ്തയുടെ ഭാഗത്തു നിന്നും പാണക്കാട് കുടുംബത്തിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നുമൊക്കെ ഉയർന്നു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും പൊട്ടിത്തെറികളിലേക്ക് കടക്കും എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.